വിവാദ പരാമർശത്തിൽ ജോസഫൈൻ പുറത്തായപ്പോൾ അവർക്കെതിരെ ശക്തമായി പ്രതികരിച്ചത് ശ്രീമതി ടീച്ചറായിരുന്നു. ജോസഫൈനെ പുറത്താക്കാൻ സംസ്ഥാന കമ്മിറ്റിയിൽ ശക്തമായി വാദിച്ചത് അവരുടെ ബന്ധുവായ ഇ പി ജയരാജനായിരുന്നു. ഇ പി ജയരാജൻ ശക്തമായി വാദിച്ചപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ശ്രീമതി ടീച്ചർ വനിതാ കമ്മീഷൻ അധ്യക്ഷയാകും. അത് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ശ്രീമതി ടീച്ചർക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷയായി ശ്രീമതി ടീച്ചർ എത്തിയാൽ നിരവധി നേതാക്കൾ പാർട്ടിയുമായി മുഖം തിരിഞ്ഞു നിൽക്കും. നിരവധി വനിതാ നേതാക്കൾ ഡോക്ടർ ടി എൻ സീമയും സി എസ് സുജാതയും സതീദേവിയും ഒക്കെ ഇതിനോട് പ്രതിഷേധത്തിലാണ്. ഇവർ മൗനമായി പ്രതിഷേധിക്കുകയാണ്. ശ്രീമതി ടീച്ചർ ഇപ്പോൾ ഫീൽഡ് ഔട്ടാണ്. ജോസഫൈൻ ഒഴിയുന്ന പോസ്റ്റിൽ എത്താൻ ഒരുപാട് നാളായി അവർ ശ്രമങ്ങൾ നടത്തുന്നു. എന്നാൽ അന്നും ഇ പി ജയരാജനും ബന്ധു ശ്രീമതി ടീച്ചർക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ വിലയൊന്നും നൽകിയിരുന്നില്ല. കണ്ണൂർ ലോബി പാർട്ടിയെ ഭരിക്കുന്നു എന്ന ചിന്ത ഇപ്പോൾ കേരളത്തിൽ ശക്തമാണ്. അതിനു പിന്നാലെയാണ് ജോസഫൈൻ പുറത്തായപ്പോൾ, ജോസഫൈനെ പുറത്താക്കിയപ്പോൾ ശ്രീമതി ടീച്ചർക്ക് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം നൽകാൻ സി പി എം തീരുമാനിച്ചത്. സി പി എം എന്നാൽ പിണറായി. ഇതിൽ പ്രതിഷേധിക്കുന്ന വനിതാ നേതാക്കൾ ഏറെ. ഡോക്ടർ ടി എൻ സീമയെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാക്കണമെന്ന് തോമസ് ഐസക്ക് ആഗ്രഹിക്കുന്നു. തോമസ് ഐസക്ക് പിണറായിയുടെ കണ്ണിലെ കരടായതിനാൽ, ടി എൻ സീമയുടെ ഗോഡ്ഫാദർ ആയതിനാൽ ടി എൻ സീമയെ അധ്യക്ഷയാക്കാനുള്ള സാധ്യത കുറവാണ്. സി എസ് സുജാതയും സതീദേവിയുമാണ് പിന്നീടുള്ള നേതാക്കൾ. ഇരുവരും ജനകീയ നേതാക്കളാണ്. എന്നാൽ സതീദേവിയെ അടുത്ത കാലത്തായി പിണറായിക്ക് ഇഷ്ടമല്ല. കാരണം പി ജയരാജനെ വെട്ടിയെറിഞ്ഞപ്പോൾ സതീദേവിയെയും മുഖ്യമന്ത്രി ഒതുക്കി. സി എസ് സുജാത അറിയപ്പെടുന്ന വി എസ് പക്ഷക്കാരിയാണ്, വി എസ് അച്യുതാനന്ദൻ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവ്. എന്നാൽ സി എസ് സുജാതയ്ക്ക് ജനകീയ മുഖമുണ്ട്. സി എസ് സുജാതയും ആഗ്രഹിക്കുകയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടി. ഈ ആഗ്രഹങ്ങളെയെല്ലാം മറികടന്നുകൊണ്ടാണ് ശ്രീമതി ടീച്ചർക്ക് ഇത് നൽകാൻ പിണറായി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതോടുകൂടി സി പി എമ്മിനുള്ളിൽ അമർഷം പുകയുകയാണ്. കണ്ണൂർ ജില്ലക്കാരെ മാത്രം പ്രമോട്ട് ചെയ്യുന്ന രീതി സി പി എമ്മിനെ നശിപ്പിക്കുമെന്ന് ഇതര ജില്ലക്കാർ പറയുന്നു, തെക്കൻ ജില്ലക്കാർ പറയുന്നു.